കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും എല്ലാവർക്കും ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തന പുസ്തകം 85 അധ്യായത്തിൻ്റെ 6 വാക്യം വായിക്കാം. സങ്കീർത്തന 85:6 വാക്യം: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? Will you not revive us again that your people may rejoice in you? ഇത് ഇസ്രായേൽ മക്കൾ ദൈവത്തെ കോപിപ്പിച്ചത് മൂലം, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് മൂലം, അവർ പാപത്തിൽ ജീവിച്ചതുകൊണ്ട് അവർ ശത്രുക്കൾക്ക് ഇരയായി തീരുകയും അവർ പ്രവാസത്തിലേക്കൊക്കെ പോവുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ യഹോവയായ ദൈവം അവരോട് കരുണ കാണിച്ച് അവർക്ക് അവരുടെ പാപത്തെ മറച്ചു, അവരുടെ അകൃത്യത്തെ ക്ഷമിച്ച് യഹോവയായ ദൈവം തന്നെ അവർക്ക് രക്ഷയായി തീർന്നു. അതൊക്കെ ഈ 85 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, നിൻ്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിൻ്റെ ഉഗ്രകോപം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. പിന്നെ എഴുതിയിരിക്കുന്നു, നീ ഞങ്ങളുടെ അകൃത്യം മോചിച്ചു എന്ന്. അപ്പോൾ ഒരു പാപക്ഷമ കിട്ടിയ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ ഞങ്ങൾക്ക് പാപക്ഷമ നീ തന്നു, ഞങ്ങളോടുള്ള കോപം നീ മതിയാക്കി. എങ്കിലും ഒരു കാര്യം പറയുകയാണ്, യഹോവയായ ദൈവത്തോട്, കർത്താവേ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? അപ്പോൾ അവർക്ക് ജീവൻ ലഭിച്ചില്ലേ? അവർക്ക് ജീവൻ ലഭിച്ചു. പക്ഷേ അവിടെ പറയുന്നത്, നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്ന്. നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, യഹോവയിൽ സന്തോഷിക്കേണ്ടതിന്, യഹോവയുടെ സന്തോഷം അവിടെ ബലമായി തീരുന്നില്ല. അവർക്ക് പാപക്ഷമയൊക്കെ ലഭിച്ചു, ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു വന്നു. എങ്കിലും ഒരു സന്തോഷം, യഹോവയിൽ സന്തോഷിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ദൈവത്തിൽ ആനന്ദം കാണുവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പറയുകയാണ്, കർത്താവേ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? കാരണം ഞങ്ങളുടെ പാപമൊക്കെ നീ ക്ഷമിച്ചു തന്നെങ്കിലും ഞങ്ങളിപ്പോഴും ഒരു തണുത്ത അവസ്ഥയിലാണ്, ഞങ്ങളിപ്പോഴും മൃതാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്ന്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ സർദീസ് സഭയോടെ യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. 3:1 പറയുന്നുണ്ട്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നുവെന്ന്. ജീവനുണ്ടെന്ന് പേരുണ്ട്, ജീവനുണ്ട് എങ്കിലും മരിച്ചവനാകുന്നുവെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ജീവനുണ്ട്, എന്നാൽ വീണ്ടും നീ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ. അതായത് നീ ഞങ്ങളൊന്ന് റിവൈവ് ചെയ്യണം, നീ ഞങ്ങളെ ഒന്ന് ഉണർത്തണം. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു റിവൈവൽ വരണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നിലൊന്ന് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. അതൊരു ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടി അവർ ദൈവം അവരുടെ ഇടയിൽ ഒരു ഉണർവ് അയക്കുവാൻ വേണ്ടി അവർ ദൈവത്തോടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിവൈവൽ, ഒരു റിവൈവൽ അയക്കുവാൻ വേണ്ടി. അപ്പോൾ റിവൈവ് എന്നുള്ള വേർഡ് അർത്ഥം വരുന്നത് 2 ലാറ്റിൻ വേർഡ്സ് ചെയ്യുന്നതാണ്. റിവൈവ് എന്നുള്ള വാക്ക് വരുന്നത്, റീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എഗെയിൻ, അതുപോലെ വൈവർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു ലീവ്. അപ്പോൾ റിവൈവ് ചെയ്യുവാന്ന് പറയുമ്പോൾ ലീവ് എഗെയിൻ എന്നുള്ള അർത്ഥം. ഞങ്ങൾ റിവൈവൽ തരണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമേ, ഞങ്ങളെ ഒന്നുകൂടെ ഞങ്ങളുടെ ഈ തണുത്ത അവസ്ഥയിൽ നിന്ന്, ഈ മൃതാവസ്ഥയിൽ നിന്ന് നിന്നിൽ സന്തോഷം കണ്ടെത്തുവാൻ, നിന്നിൽ ആനന്ദിക്കുവാൻ, നിന്നിലൊന്ന് രസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് പറയുകയാണ്. ഈ അവസ്ഥയിൽ കൂടി തന്നെയാണ് ഇന്ന് പല സഭകളും ഇന്ന് കടന്നു പോകുന്നത്, പല വിശ്വാസികളും ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ മൃതാവസ്ഥയിൽ കടന്നു പോകുന്ന, ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും പാപക്ഷമ ലഭിച്ചവരാണെങ്കിലും കർത്താവിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത എല്ലാവർക്കും കർത്താവിനോട് ഇത് പറയാം, കർത്താവേ നീ എന്നെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമേ എന്ന്. അപ്പോൾ എന്താണ് റിവൈവൽ, എന്താണ് ഉണർവ്, എന്താണ് ഞങ്ങളെ റിവൈവ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദൈവമേ ഞങ്ങളൊരു മൃതാവസ്ഥയിലാണ്, എന്നാൽ
ഈ മൃതാവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ഞങ്ങളിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഞങ്ങൾക്കൊരു ചൈതന്യം ലഭിച്ച് ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ ഹൃദയത്തിനും ഒരു മാറ്റം വന്ന് നിന്നെ ഫോളോ ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ ഇടയാക്കുന്നതാണ് റിവൈവൽ. നമുക്കൊരു മാറ്റം വന്ന്, നമുക്കൊരാത്മീയ ചൈതന്യം വന്ന്, അന്ന് ദൈവത്തെ നമുക്ക് ജീവിതത്തിലെ രൂപാന്തരം വന്ന്, ദൈവത്തെ ഫോളോ ചെയ്യുവാൻ ദൈവത്തിലായിരുന്ന് ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്, കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് റിവൈവൽ എന്ന്, അതായത് നമ്മൾ ഉണർവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉണർവ് സംഭവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും? നമുക്ക് ഈ ഉണർവുണ്ടാകുമ്പോൾ, നമുക്ക് ഈ ചൈതന്യം ഉണ്ടാകുമ്പോൾ, നമുക്ക് നമ്മുടെ മൃതാവസ്ഥ മാറുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? അനേകർ കർത്താവിനെ അറിയുവാനിടയാകും. അനേകർ പാപത്തിൽ ജീവിക്കുന്നവരെ, യേശുവിനെ അറിയാത്തവരെ യേശുവിനെ അറിയുവാൻ നമ്മളിൽ കൂടെ ദൈവം വഴികളെ ഒരുക്കും. കർത്താവിൽ നിന്ന് പിന്മാറ്റത്തിൽ ജീവിക്കുന്നവരെ കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം ഈ ഉണർവ് പ്രാപിച്ചവരെ കൊണ്ട് ദൈവം അങ്ങനെയുള്ളവരെ ഉപയോഗിക്കും. അന്നേരം നമുക്ക് നോക്കാം, ഈ ഉണർവിനാരാണ് മുൻകൈ എടുക്കുന്നത്, ആരാണ് ഇതിന് ഇനിഷ്യേറ്റർ ഉണർവിൻ്റെ? നമ്മൾ ഉണർവ് യോഗങ്ങളൊക്കെ നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഉണർവ് യോഗങ്ങളിൽ കൂടിയൊന്നും നമുക്ക് ഉണർവ് പ്രാപിക്കണമെന്നില്ല. ഇത് പൂർണ്ണമായും പരിശുദ്ധാത്മ യഹോവയായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവമാണ് ഉണർവ് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താലും പരിശുദ്ധാത്മാവിനാലും നടക്കുന്നതാണ് ഉണർവ്. ആ പരിശുദ്ധാത്മാവിന് മാത്രമേ പൂർണ്ണമായിട്ടുള്ള രൂപാന്തരം മനുഷ്യൻ്റെ ഹൃദയത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജോലിയാണ് നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ മനുഷ്യർക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ, ഉണർവൊന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നതല്ല. അപ്പോൾ ആത്മീയ ഉണർവ് അയക്കുന്നത് ദൈവം തന്നെയാണ് മറ്റുള്ളവരുടെ ഇടയിൽ ഉണർവ് അയക്കുന്നത്. നമുക്ക് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ആദ്യ ഭാഗം തൊട്ട് തന്നെ, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ പല കാലങ്ങളിൽ പലരിൽ കൂടി ആത്മീയ ഉണർവ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് മോശയുടെ കാലം തുടങ്ങി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ കാലത്ത് വലിയ ഉണർവ് നടന്നിട്ടുണ്ട്, ശാമുവൽ പ്രവാചകൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, നെഹമ്യാവിൻ്റെ കാലത്ത്, ആസാ രാജാവിൻ്റെ കാലത്ത്, യോശിയ രാജാവിൻ്റെ കാലത്ത്, ഇവരെ എസ്രായുടെ കാലത്ത്, ഇവരുടെ എല്ലാം കാലങ്ങളിൽ വലിയ ഉണർവ് നടന്നതായിട്ട് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ വലിയൊരു നാഷണൽ റിവൈവൽ നടന്നതാണ് യോനയുടെ സമയത്ത്. നിനവയിൽ ആ രാജ്യം മുഴുവനും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. അതുപോലെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയും, യോഹന്നാൻ സ്നാപകൻ യഹൂദിയ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചപ്പോൾ അനേകർ വന്ന് ആ വചനം കേട്ടു. ദൈവത്തിൻ്റെ വചനം, അവിടെ വലിയൊരു ഉണർവുണ്ടായി. ശമരയിൽ ഫിലിപ്പോസിൻ്റെ കീഴിൽ വലിയൊരു ഉണർവുണ്ടായി. കൈസറിയയിൽ പത്രോസിൻ്റെ കീഴിൽ വലിയൊരു ഉണർവുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് പോയ സ്ഥലങ്ങളിലെല്ലാം, തൻ്റെ മിഷണറി ജേർണി നടത്തിയ സ്ഥലങ്ങളിലെല്ലാം വലിയൊരു ഉണർവുണ്ടതായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മോശയുടെ ദൈവവചനം പഴയ നിയമം തുടങ്ങി ഈ നാൾ വരെയും കർത്താവ് യഹോവയായ ദൈവം കാലാകാലങ്ങളിൽ തങ്ങളുടെ തൻ്റെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ദൈവമക്കളുടെ ഇടയിൽ ഉണർവായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുതന്നെയല്ല, നമ്മൾ ആദ്യ നൂറ്റാണ്ടിലേക്ക് പോകുമ്പോഴും 14th century ജോൺ വിക്ലിഫിൻ്റെ കീഴിലും ജോൺ ഹസ്സിൻ്റെ കീഴിൽ വലിയൊരു ഉണർവ് നടന്നു. 17th century നടന്നു. 18th century ജോനാഥാൻ എഡ്വേർഡിൻ്റെ കീഴിലും ചാൾസ് വെസ്ലിയുടെ കീഴിലും വലിയൊരു ഉണർവ് ഇംഗ്ലണ്ടിൽ നടന്നു. 19th century ചാൾസ് ഫിന്നിയുടെ കീഴിൽ വലിയൊരു ഉണർവ് നടന്നു. അതിനെപ്പറ്റി ഞാൻ വായിച്ചത് നാടകശാലകളെല്ലാം അടച്ച് അവിടെ ഉണർവ് യോഗങ്ങൾ നടത്തിയെന്നാണ്. അതിനുശേഷം 19th century തന്നെ പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ് കടന്നു വന്നു. അങ്ങനെ ഉണർവിൻ്റെ ചരിത്രങ്ങൾ
നമുക്ക് നോക്കുമ്പോൾ ദൈവവചനത്തിലും അല്ലാതെ ചരിത്ര ഹിസ്റ്ററിയിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ, കെൻ്റക്കിയിലുള്ള ആസ്ബറിയിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു ഉണർവ് നടന്നതായിട്ട് നമ്മൾ ടി വിയിൽ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ വായിച്ചല്ലോ. ഏകദേശം 2 ആഴ്ച നീണ്ടു നിന്ന് 2023 കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 2 ആഴ്ച നീണ്ടു നിന്ന് വലിയൊരു ഉണർവ് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ ഏകദേശം 70,000 ആൾക്കാർ വന്ന് ചേർന്ന് അതിൽ പങ്കെടുത്തതായിട്ട് നമ്മളന്ന് മനസ്സിലാക്കി. അപ്പോൾ ഉണർവ് എക്കാലത്തും ദൈവജനങ്ങളുടെ മധ്യേ ദൈവം അയക്കുന്നതാണ്. എന്നാൽ ഈ ഉണർവ് വരണമെങ്കിൽ, ഉണർവ് നമ്മുടെ ഇടയിൽ അയക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ ദൈവം തന്നെ നിയമിച്ചാക്കിയിട്ടുണ്ട്. ഉണർവുണ്ടാകുന്നത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഓരോ വ്യക്തികൾ പ്രാർത്ഥനയാൽ ദൈവസന്നിധിയിൽ തങ്ങളുടെ സഭയിൽ ഉണർവുണ്ടാകുവാൻ, ദേശത്തിൽ ഉണർവുണ്ടാകുവാൻ എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉണർവുണ്ടാകുന്നത്. അന്നൊക്കെ ആ പഴയ കഴിഞ്ഞ കാലത്തിലെ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ദൈവത്തോടെ ഭാരത്തോടെ പോരാടുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം ഉണർവ് അയക്കുന്നത്. നമുക്കറിയാം നെഹെമ്യാവ് ഇസ്രയേലിലെ ഇസ്രയേലിൻ്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നതായിട്ടൊക്കെ അറിഞ്ഞ് ഇസ്രയേലിൻ്റെ ആത്മീകമായ അരക്ഷിതാവസ്ഥ അറിഞ്ഞപ്പോൾ നെഹെമ്യാവ് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നെഹെമ്യാവിൻ്റെ പുസ്തകം 1:4-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ നെഹെമ്യാവ് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദാനിയേലിൻ്റെ പുസ്തകം 9:4-14 വാക്യങ്ങളിൽ ദാനിയേലിനും അവിടെ തങ്ങളുടെ പാപത്തെയും പിതാക്കന്മാരുടെയും പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദാനിയേലും അവിടെ കരയുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഏതൊക്കെ ഒരു വ്യക്തികൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും ദൈവം ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ, അവരെ ഈ ഉത്തരവാദിത്തങ്ങൾ യഹോവയായ ദൈവം ഏൽപ്പിക്കുന്നതായിട്ടും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നാളുകളിലും ഉണർവിന് വേണ്ടി ദൈവം പലരെ ആഹ്വാനം ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഈ നാളുകളെ ഓരോരുത്തരെയും ഒരുക്കുന്നുണ്ട്. ഈ നാളുകൾ ഉണർവിന് വേണ്ടി സഭയിൽ ഉണർവ് വരുവാൻ, ഇന്ത്യ മഹാരാജ്യത്ത് ഉണർവ് വരുവാൻ വേണ്ടി അനേക ഗ്രൂപ്പുകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ആൾക്കാർ ഓരോ സഭകളിൽ കൂടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരുക്കുന്നത് കർത്താവാണ്. അപ്പോൾ ഉണർവിൻ്റെ 1-ാമത്തെ പടി എന്ന് പറഞ്ഞ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോഴാണ് ജനങ്ങളുടെ മധ്യേ ദൈവം, തൻ്റെ വിശ്വാസികളുടെ മധ്യേ ദൈവം ഉണർവിനെ, തണുത്ത അവസ്ഥയിലിരിക്കുന്ന വിശ്വാസികളുടെ മധ്യേ ദൈവം ഉണർവിനെ അയക്കുന്നത്. 2-ാമതായിട്ട് ഉണർവിന് വേണ്ടി ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. ഈ സങ്കീർത്തനക്കാരൻ തന്നെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ 85-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടെ പറയുന്നത് യഹോവേ ഞങ്ങളെ നീ വീണ്ടും ജീവിപ്പിക്കണം. എന്നിട്ട് പറയുന്നത് കർത്താവേ അങ്ങ് അരുളി ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കും. അറിയാം അങ്ങ് അരുളി ചെയ്യുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ഒരു സന്തോഷം ഞങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഉണർവുണ്ടാകുന്നത് ദൈവവചനം പരിശോധിക്കുമ്പോഴും നമുക്കത് കാണുവാൻ കഴിയും. ഉണർവുണ്ടാകുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണർവുണ്ടാകുന്നത്. ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ആയുധം, എന്നാൽ പരിശുദ്ധാത്മാവാണ് പാപബോധം കൊടുക്കുന്നത്. പഴയ നിയമ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോശുവ രാജാവിന് പല ഉണർവിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. 1-2 ഞാൻ എടുത്തു പറയാമെന്ന് വിചാരിക്കുന്നു. യോശുവ രാജാവിൻ്റെ യോശുവ രാജാവിനെ പറ്റി 2 ദിനവൃത്താന്തം 34:29-31 ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും. അനന്തരം രാജാവ് ആളയച്ച് യഹൂദയിലും എരുസലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും കൂട്ടുവരുത്തി
രാജാവും സകല യഹൂദ പുരുഷന്മാരും എരിശിലെ നിവാസികളും പുരോഹിതന്മാരും ലേവ്യരും ആബാലവൃദ്ധം ജനവും യഹോവയുടെ ആലയത്തിൽ ചെന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവരെ കേൾപ്പിച്ചു. രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ യഹോവയെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷികളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുൻപാകെ ഒരു നിയമം ചെയ്തു. അവർ ദൈവത്തിൻ്റെ വചനം വായിച്ച് കേൾപ്പിച്ചു. അത് തന്നെയല്ല, അവർ ദൈവത്തെ പൂർണ്ണമായും അന്വേഷിക്കുമെന്ന് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്തു. അതുമൂലം എന്ത് സംഭവിച്ചു യോശുവ രാജാവിൻ്റെ കാലത്ത്? അവരതിനുശേഷം എന്ത് ചെയ്തു? ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് പാപത്തിൽ ജീവിച്ചിരുന്നവരായ അവരെ, അവരുടെ മ്ലേച്ഛതകളെ എല്ലാം അവർ മാറ്റി, അവരുടെ വിഗ്രഹങ്ങളെ എല്ലാവരും നശിപ്പിച്ചു. അവർ മുടങ്ങിക്കിടന്ന ഇത്രയും നാൾ അവർ നടത്താതിരുന്നത് യഹോവയുടെ പെസഹ അവരാചരിച്ചു. അവർ യാഗം കഴിച്ച് യഹോവയെ അവരാരാധിച്ചു. അവരുടെ ഇടയിൽ ഒരു ഉണർവുണ്ടായി. ദൈവവചനം എന്താണ് അവരെ പറ്റി ആഗ്രഹിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ഒന്നാമത് ഒരു പാപബോധം വന്ന് അവരുടെ ഉള്ളിൽ ഒരു വ്യത്യാസങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നു. അപ്പോഴേ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് നമുക്ക് ഉണർവ് കൊണ്ട്, ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പാപബോധം ഉണ്ടായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകുന്നത്. അടുത്തതായിട്ട് നെഹമ്യാവിൻ്റെ കാലത്ത്, നെഹമ്യാവ് അവിടെ മതിലൊക്കെ പണിഞ്ഞു കഴിഞ്ഞിട്ട് നെഹമ്യാവിൻ്റെ കാലത്ത് വലിയൊരു ഉണർവുണ്ടായി. അവിടെ നമുക്ക് എട്ടാം അധ്യായത്തിൽ, നെഹമ്യാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ 1-4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എസ്രാം ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ അവർ നിയമപുസ്തകം എടുത്ത് അവർ വായിച്ചു. അവിടെ 3 വാക്യത്തിൽ പറയുന്നു, വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിനുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. ജനമൊക്കെയും കൈ ഉയർത്തി ആമീനാമിൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി ദൈവത്തെ നമസ്കരിച്ചു. പല കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അവര്. എന്നിട്ട് 8 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ അവിടെ പറയുന്നത്, യഹോവയിലെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു. ഈ വചനമൊക്കെ വായിച്ച് അവരുടെ പാപങ്ങളെയൊക്കെ ഏറ്റു പറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയിലെ സന്തോഷം ഞങ്ങളുടെ ബലമാണെന്ന്. വീണ്ടും 9 അധ്യായത്തിൻ്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന അവർ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റു പറഞ്ഞു. പിന്നെ ന്യായപ്രമാണ പുസ്തകം അവർ വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റു പറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു എന്ന്. പിന്നെ നമ്മൾ പുറകോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവർ യഹോവയെ സകല പ്രശംസയ്ക്കും പുകഴ്ചയ്ക്കും അതീതമായി ദൈവത്തെ അവർ സ്തുതിച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ അവർ സ്തുതിച്ചു. അവരിൽ അന്യജാതിക്കാരുമായിട്ടുള്ള സംബന്ധത്തെ അവർ മാറ്റി, അവർ ഉറക്ക അവർ നിലവിളിച്ചു, ദൈവത്തോട് അവർ അനുദപിച്ചു. അവരുടെ പാപങ്ങളെല്ലാം അവർ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. അപ്പോൾ അവർക്ക് ഉണർവുണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം വായിച്ച് കേട്ട് അവർക്ക് ഉണർവുണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വന്നു. യോനയുടെ സമയത്ത് ഏറ്റവും വലിയ ഉണർവുണ്ട്. അവിടെ ഒരു നാഷണൽ റിവൈവൽ അവിടെ ഉണ്ടായി. യഹോവ അരുളി ചെയ്ത വചനം 40 ദിവസം കൊണ്ട് നിനവ നശിക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്ത് അത് അങ്ങനെ തന്നെ യോന അവിടെ പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ജനങ്ങൾ അവരെ ഉപവസിച്ച് രട്ടെടുത്തു. രാജാവ് മുതൽ താഴെയുള്ളവർ വരെ ഉപവസിച്ച് രട്ടെടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളാൽ തന്നെ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് അവരുടെ പ്രവൃത്തികളാൽ തന്നെ മനസ്സിലായെന്ന്. അപ്പോൾ റിവൈവൽ, ഒരു ഉണർവ്, നമുക്കൊരു വീണ്ടും ഒരു ജീവൻ പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, ആഗമനം ഉണ്ടാകുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലത്തെല്ലാം, അപ്പോസ്തലന്മാരുടെ സമയത്തെല്ലാം വലിയ ഉണർവുകൾ ഉണ്ടായി.
അതുപോലെ പൗലോസ് അപ്പോസ്തലൻ്റെ സമയത്ത് ഉണർവുണ്ട്, പോയ സ്ഥലങ്ങളിലെല്ലാം ഉണർവുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 19:19 വാക്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന്, ക്ഷുദ്രപ്രയോഗം ചെയ്തവർ തങ്ങളുടെ പുസ്തകങ്ങളെല്ലാം തീയിട്ട് നശിപ്പിച്ച്, ക്ഷുദ്രപ്രയോഗം ചെയ്തവരും ഈ സത്യവചനം കേട്ടപ്പോൾ അവരുടെ പാപത്തെ ഏറ്റു പറയുന്നതിൻ്റെ അടയാളമായി ക്ഷുദ്രപ്രയോഗത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം അവർ ചുട്ടുകരിഞ്ഞു. ഏകദേശം 50,000 സിൽവർ പീസസ് ആയിരുന്നു അതിൻ്റെ വിലയെന്നാണ് എഴുതിയിരിക്കുന്നത്. 50,000 സിൽവർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ $5.5 million ആണ്. ഇത്രയും വിലയുള്ള പുസ്തകങ്ങളെ അവർ ചുട്ടുകരിഞ്ഞു. അനേകർ അഭിഷേകം പ്രാപിച്ച് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഉണർവിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. പരിശുദ്ധാത്മാവിൻ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അവിടെ ഉണ്ടായി. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണർവിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോൾ ഈ ഉണർവ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്ക് ഉണർവുണ്ടാകുവാൻ, ഒരു ശുദ്ധീകരണം ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തപ്പോൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണർവുണ്ടാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. അവിടെ ഉണർവിൻ്റെ മീറ്റിംഗ് നടക്കുന്നു, ഇവിടെ ഉണർവിൻ്റെ മീറ്റിങ്ങൊക്കെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തെല്ലാം കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഒരു പാപബോധം ഉണ്ടാകണം. പാപത്തെ നമ്മൾ ഏറ്റുറഞ്ഞ ദൈവസന്നിധിയിൽ നമ്മൾ അനുദപിക്കുന്നവരായിട്ട് തീരണം. അന്ന് ഉണർവ് പഴയ നിയമകാലത്ത് ഉണർവുണ്ടായപ്പോൾ അവർ ഇടിഞ്ഞുകിടന്ന് ആലയങ്ങൾ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തു. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മളെ ഇടിഞ്ഞുകിടക്കുന്ന ബന്ധങ്ങളെ നമ്മൾ പുതുക്കണം. നമ്മളെ ബന്ധങ്ങളെ പുതുക്കുന്നവരായിട്ട് നമ്മൾ തീരണം. നമ്മൾ നിരപ്പൻ്റെ അനുഭവത്തിലേക്ക് കടന്നവരായി തീരണം. നമ്മൾ ഐക്യതയുള്ളവരായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരണം. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരണം. കർത്താവിനോടുള്ള സ്നേഹത്തിന് നമ്മൾ മന്ദീഭവിച്ചത് കൊണ്ടാണ് നമ്മൾ മൃതാവസ്ഥയിലായിത്തീരും. നമുക്കൊരു സന്തോഷമൊന്നും അനുഭവിക്കാൻ കഴിയാത്തത്. എന്നാൽ നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആദ്യം കർത്താവിനെ അറിയുന്ന സ്നേഹത്തിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ലോകസ്നേഹത്തിലേക്ക് പോയപ്പോഴാണ് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയത്. അതുകൊണ്ട് നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നത് ഉണർവിൻ്റെ വലിയൊരു ഒന്നാമത്തെ അടയാളമാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ, ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോഴും നമുക്കറിയാം റെവലേഷൻ 2:5 എഫേസ്യ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്, നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയെന്ന്. എത്രമാത്രം റിമെമ്പർ ദ ഹൈറ്റ്സ് ഫ്രം വിച്ച് യു ഹാവ് ഫോളൻ, എത്രമാത്രം ഉയരത്തിൽ നിന്നാണ് നീ വീണിരിക്കുന്നത് എന്ന്. അതായത് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ, നമ്മൾ അകലുമ്പോൾ വലിയൊരു ഉയരത്തിൽ നിന്നാണ് വീണിരിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ദൈവസ്നേഹത്തിൽ നിന്നും മാറിപ്പോയ ഇസ്രായേൽ മക്കളോട് യിരെമ്യ പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. യിരെമ്യ പ്രവാചകൻ 2:2 ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. അതായത് ഇസ്രായേൽ മക്കൾക്ക് യഹോവയായ ദൈവം മോശയിൽ കൂടി ആദ്യം പ്രമാണങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ അവരെ വായിച്ച് കേൾപ്പിച്ചപ്പോഴേ അവരെല്ലാം വലിയ സന്തോഷത്തോടുകൂടി അതെല്ലാം അവർ അതുപോലെ ആചരിക്കുമെന്ന് പറഞ്ഞ് ആമീൻ പറഞ്ഞു. ആ പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ യഹോവയായ ദൈവം അവരുടെ ഭർത്താവായിട്ട് തീർന്നു, അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് തീർന്നു. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വിവാഹം കഴിച്ച നാളിലെ നിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു, നിന്റെ ഭക്തി ഞാൻ ഓർക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യ കാലങ്ങൾ ആ പ്രമാണങ്ങളെല്ലാം അവർ അതുപോലെ അവർ ആചരിച്ചു. എന്നാൽ ക്രമേണ അവർ ദൈവത്തിൽ നിന്ന് മാറി വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവർക്ക് വീഴ്ചയുണ്ടായത്, ദൈവകോപം അവരിൽ വന്നത്. അപ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഇടയിൽ ഉണർവുണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അത് തന്നെയല്ല, പരിശുദ്ധാൽ
ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഇടയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നമുക്ക് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വ്യത്യാസം വന്നു തുടങ്ങും. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അനുസരിക്കുവാനും നമുക്ക് താല്പര്യം വന്നു തുടങ്ങും. അതുതന്നെ കർത്താവിൻ്റെ സാക്ഷിയായി തീർന്ന് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കൊരു പ്രത്യേക താല്പര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു നവചൈതന്യം, ഒരു ഉണർവ് ലഭിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകൾ ഉണരുവാൻ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഉണർന്ന് കർത്താവിങ്കിലേക്ക് അനേകർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ, നിത്യമായ നാശത്തിലോട്ട് ജീവിക്കുന്നവർ, നിത്യതയിലെ നിത്യജീവങ്കിലേക്ക് കടന്നു വരുവാൻ ഒരു ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെയും ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കും. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, വെയിൽസിൽ 1904 വലിയൊരു ഉണർവ് നടന്നു. ഇവാൻ റോബർട്സിൻ്റെ കീഴിലെ വലിയൊരു ഉണർവ് നടന്നു. അദ്ദേഹം ഒരു കോൾ മൈൻസിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ പ്രസംഗിക്കാനുള്ള സ്കില്ലൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ദൈവവചനത്തോടും കർത്താവിനോടും വലിയ പാഷനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വെയിൽസിലെ വലിയൊരു ഉണർവ് അയക്കാൻ പോവുകയാണ്. ഏകദേശം 100,000 പേര് വിശ്വാസികളായിത്തീരും, ദൈവത്തെ അറിയുന്നവരായിത്തീരുമെന്ന് അവനോട് പറഞ്ഞു. അവൻ ഇത് ഏറ്റെടുത്തു. എന്നിട്ട് അവന് ദൈവത്തിൻ്റെ വചനം ആരോടെങ്കിലും ഒന്ന് പറയണം. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ആ ഉണർവ് ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പ് മുഴുവനും വ്യാപിക്കും. അവിടെ നിന്ന് ഏഷ്യ, ആഫ്രിക്ക എന്നുള്ള രാജ്യത്തിലേക്ക് ഉണർവ് കടന്നു പോകുമെന്ന് പറഞ്ഞു. ഇവൻ അത് ഏറ്റെടുത്തു. എന്നാലും ഇവനൊന്ന് പ്രസംഗിക്കുവാനോ ദൈവവചനം പറയാനോ എങ്ങും സാഹചര്യം ലഭിച്ചില്ല. അവൻ പലരോടും ചെന്ന് പറഞ്ഞു, ഞാനൊന്ന് വചനം പറയട്ടെ. പക്ഷെ അവനെ ആരും അനുവദിച്ചില്ല. അവനിങ്ങനെ പല പ്രാവശ്യം അവൻ്റെ പാസ്റ്ററോട് പറഞ്ഞതിൻ്റെ ഫലമായി അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, എന്തായാലും ഇന്ന് രാത്രി നീ അങ്ങ് വചനം പറ, നീ ഇത്ര നാളുകൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നുള്ളൂ, നീ വചനം ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അവന് കൊടുത്ത വചനം അവൻ പറഞ്ഞു. അന്ന് അവൻ പറഞ്ഞ ഇത്ര അവൻ ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു. ഒന്നാമതായിട്ട് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുക. രണ്ടാമതായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവഹിതകരമല്ലാത്ത സ്വഭാവമുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. മൂന്നാമതായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നാലാമതായിട്ട് പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയായി തീരുക. ഇത്രയും 4 കാര്യങ്ങൾ മാത്രമേ ഇവാൻ റോബർട്സ് പറഞ്ഞുള്ളൂ. എന്നാലും ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ പാസ്റ്ററും 17 പേരുമായിരുന്നു ആ ദിവസം അത് കേട്ടത്. അത്രയും പേരുടെ ഉള്ളത്തിൽ വലിയൊരു അഗ്നി ഇറങ്ങി. അവരുടെ ഇടയിൽ ദൈവം വലിയൊരു ഈ ഇത്രയും പേരുടെ ഹൃദയത്തിലും ദൈവം ടച്ച് ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഉണർവ് ഉണ്ടായി. അതിന് ഏകദേശം 30 ദിവസത്തിനകം അവിടെ എഴുതിയിരിക്കുന്നത് 37,000 ആൾക്കാരും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വന്നു. അതിനുശേഷം 5 കൊണ്ട് 100,000 ആൾക്കാരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൃപയിലേക്ക് വന്നു വന്ന്. അതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കും, ഇവാൻ റോബർട്സിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കർത്താവ് എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തെന്നേ ഉള്ളൂ എന്ന്. അന്ന് ആ സമയത്ത് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ച കോളേജസുകളെല്ലാം അടച്ചു, എല്ലാ സ്ഥാപനങ്ങളും അടച്ചു, അനേകർ ഈ ഉണർവിനേക്ക് കടി പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സ്വീകരിക്കുവാനിടയായെന്ന്. അപ്പോൾ ഇവാൻ റോബർട്സിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി വെയിൽസിൽ വലിയൊരു ഉണർവുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഹാലേലൂയ, നമ്മൾ ഈ വലിയൊരു ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയിൽ നാമും പങ്കാളികളാകുകയാണ് ചെയ്യുന്നത്. അതുതന്നെയല്ല, നമ്മൾ ജീവൻ പ്രാപിച്ചുകൊണ്ട് അനേകരെ ജീവങ്കിലേക്ക് നടക്കുവാൻ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ നാളുകൾ നമ്മുടെ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മൃതാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ ആത്മീക അന്തരീക്ഷത്തിന് ഒരു മാറ്റം വന്ന് നമ്മൾ വീണ്ടും ജീവൻ പ്രാപിച്ചവരായി. ഹാലേലൂയ, ദൈവത്തെ സ്തുതിക്കുവാനും അനേകരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാനും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്തു കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ് കർത്താവെ. ഹാലേലൂയ കർത്താവെ, ഞങ്ങൾ
ഹാലേലുയ അമൃതാവസ്ഥയിലാണെങ്കിൽ, തളർന്ന അവസ്ഥയിലാണെങ്കിൽ, ഒരു തണുത്ത അവസ്ഥയിലാണെങ്കിൽ, ഞങ്ങൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് നിന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഒന്ന് റിവൈവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് തന്നെയല്ല, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ ദേശത്തെല്ലാം വലിയൊരു ഉണർവുണ്ടാകുവാൻ കർത്താവെ അതുമൂലം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ രാജ്യം വലുതാകുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ അനേകർ കർത്താവിങ്കിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.